mother crying. എപ്പോഴാണ് നൈനിലെ വിധവ കരയുന്നത് കണ്ടപ്പോൾ ആ മരിച്ചുപോയ മകനെ എഴുന്നേൽപ്പിച്ച് അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു. എന്തുകൊണ്ട് ആ നാളുകളിൽ എന്റെ അമ്മയുടെ കണ്ണുനീര് കർത്താവ് കണ്ടില്ല എന്നുള്ളത് ഇന്നും വലിയൊരു ചോദ്യമാണ് എനിക്ക്. എന്തുകൊണ്ട് എന്റെ അമ്മയുടെ വിലയേറിയ കണ്ണുനീര് കർത്താവ് അന്ന് കണ്ടില്ല എന്നൊരു വലിയ ചോദ്യമാണ് എനിക്ക്. ആ ചോദ്യം എന്റെ മുൻപിലുണ്ട്. എന്തുകൊണ്ട് കർത്താവേ, എന്തുകൊണ്ട് എന്റെ അമ്മയുടെ കണ്ണുനീരിനെ അങ്ങ് കണ്ടില്ല? എന്റെ അമ്മയുടെ കണ്ണുനീര് എന്തുകൊണ്ട് അങ്ങ് കണ്ടില്ല? എന്റെ അമ്മ മറ്റമ്മമാരെ പോലെയല്ലയോ? അങ്ങ് എന്റെ അമ്മയുടെ കണ്ണുനീരിന് അങ്ങയുടെ ഹൃദയം അലിയിക്കാൻ കഴിഞ്ഞില്ലയോ? എന്തുകൊണ്ട് എന്റെ അമ്മയുടെ കണ്ണുനീര് കണ്ടില്ല? Sickness started. രോഗം ആരംഭിച്ചു. Every doctor used to treat me. ഒരുപാട് ഡോക്ടർമാർ എന്നെ ചികിത്സിച്ചു. One week I was all right. Following week again I was sick. ഒരാഴ്ച ഞാൻ ശരിയായിരിക്കും, അടുത്ത ആഴ്ച ഞാൻ രോഗിയാവും. Doctors after doctors treated me. ഓരോരോ ഡോക്ടർമാർ, ഒരു ഡോക്ടറിൽ നിന്ന് മറ്റൊരു ഡോക്ടറിലേക്ക് ഒരുപാട് ഡോക്ടർമാർ എന്നെ ചികിത്സിച്ചു. My situation was becoming worse. എന്റെ സാഹചര്യം കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. Sleep was a hell, to get up was a hell. എനിക്ക് ഉറങ്ങുന്നത് നരകമായിരുന്നു, എഴുന്നേൽക്കുന്നത് നരകമായിരുന്നു. I used to sleep and get up when my parents never used to see me. എന്റെ മാതാപിതാക്കൾ കാണാതെ തന്നെ ഞാൻ എഴുന്നേൽക്കുമായിരുന്നു. Because I knew if they see they will really break down. കാരണം അവർ എന്നെ കാണുകയാണെങ്കിൽ അവർ തകർന്നു പോകുമെന്ന് എനിക്കറിയാം. My mother would cry out. എന്റെ മാതാവ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു. So I used to do whenever they never used to see. അവർ എപ്പോഴും എന്നെ കാണുന്ന സമയത്തെല്ലാം ഞാൻ അങ്ങനെ അഭിനയിക്കുമായിരുന്നു. But after some weeks. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ I was walking straight. ഞാൻ നടക്കാൻ സ്ട്രീറ്റിലൂടെ നടക്കുകയായിരുന്നു. But from my waist it was turning around. എന്നാൽ എന്റെ വേസ്റ്റ് ഭാഗം ഒരു വശത്തേക്ക് ചരിയാൻ തുടങ്ങി. My friends used to ask me, what's wrong with you, Ruben? എന്താ രൂപൻ, നിനക്ക് എന്ത് പറ്റി എന്ന് എന്റെ കൂട്ടുകാർ ചോദിക്കാൻ തുടങ്ങി. But I never used to accept that something is wrong with me. എന്നാൽ എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് സ്വീകരിക്കുക എനിക്ക് പ്രയാസമായിരുന്നു. I was walking straight. ഞാൻ നേരെ നടക്കും. So my body is coming with me. എന്റെ ശരീരം എന്നോടൊപ്പം വരികയാണ്. But after some weeks, കുറച്ച് ആഴ്ച കഴിഞ്ഞപ്പോൾ, a big abscess formed on my right side back. എന്റെ പുറക സൈഡിൽ ഒരു വലിയ കട്ടി വളരാൻ തുടങ്ങി. I could hide everything from my mother and father. എല്ലാം എന്റെ രക്ഷകർത്താക്കളിൽ നിന്ന് എന്റെ മാതാപിതാക്കളിൽ നിന്ന് രഹസ്യമായി സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചു. But that abscess I could not hide from them. എന്നാൽ ആ വലിയ വ്രണം എനിക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ സാധിച്ചു. അത് എനിക്ക് രഹസ്യമായി വെക്കാൻ കഴിഞ്ഞില്ല. It was so visible from my side. കാരണം അത് എന്റെ പുറകുവശത്ത് എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ അത്ര വലുതായിരുന്നു. One night after a family prayer. ഒരു ദിവസം കുടുംബ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ my mother called me. എന്റെ അമ്മ എന്നെ വിളിച്ചു. Oh, she took me onto her lap. അവളുടെ എന്റെ അമ്മയുടെ മടിയിലേക്ക് എന്നെ എടുത്തു. And she hugged me. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. And she said, son. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, മോനെ, I am the mother who carried you. നിന്നെ വഹിച്ച നിന്റെ അമ്മ പറയുകയാണ്, I gave you birth. ഞാൻ നിന്നെ ജന്മം തന്നു. I brought you up, Nana. ഞാൻ നിന്നെ ഇതുവരെയും കൊണ്ടുവന്നു. Tell me what's going on in you. എന്താ നിന്റെ ജീവിതത്തിലുള്ള പ്രശ്നം എന്ന് ചോദിച്ചു. What are you suffering? എന്താണ് നീ കഷ്ടപ്പെടുന്നത്? That night I thought, ആ രാത്രി ഞാൻ വിചാരിച്ചു, ഇഫ് ഐ ടെൽ മൈ മദർ, ഇപ്പൊ ഞാൻ അമ്മയോട് പറയുകയാണെങ്കിൽ, ദിസ് ഹോൾ നൈറ്റ് ഷി വിൽ ക്രൈ. രാത്രി മുഴുവൻ എന്റെ അമ്മ കരയും. ഐ ഡോണ്ട് വാണ്ട് ഹർ ടു ക്രൈ. അതുകൊണ്ട് എന്റെ അമ്മ കരയുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമില്ല. ഐ നോ സംതിങ് വാസ് റോങ് ഇൻ മീ. എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ടെന്ന് അറിയാം. ബട്ട് ഐ ടോൾ മമ്മ ഐ ആം ഓൾ റൈറ്റ്. പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞ, അമ്മ, എനിക്ക് ഒരു കുഴപ്പമില്ല. ദാറ്റ് നൈറ്റ് ഐ ജസ്റ്റ് പാസ് ഇറ്റ് അവേ. അന്ന് രാത്രി ഞാൻ അങ്ങനെ കഴിച്ചു കൂട്ടി. ബട്ട് എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, ചില ദിവസങ്ങൾക്ക് ശേഷം, ഫാമിലി ഡോക്ടർ ഓഫ് ഔർസ്, എന്റെ കുടുംബത്തിലെ ഡോക്ടർ, ഹി കേം ടു മൈ ഹോം ആൻഡ് സെഡ്, അദ്ദേഹം എന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, ആന്റി, ബ്രിങ് യുവർ സൺ ടുമോറോ ടു മൈ ഹോസ്പിറ്റൽ. ആ ഡോക്ടർ പറഞ്ഞു, ആന്റി, പെട്ടെന്ന് നിങ്ങളുടെ മകനെ ആശുപത്രിയിൽ കൊണ്ടുവരിക. ഐ ന്യൂ യുവർ സൺ വാസ് സ്ട്രഗ്ലിംഗ് ഫോർ സം ടൈം. കുറേ നാളുകളായിട്ട് നിങ്ങളുടെ മകൻ വളരെ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് അവനു വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു. പ്ലീസ് ബ്രിങ് ഹിം ടുമോറോ മോർണിംഗ്. അതുകൊണ്ട് നാളെ പ്രഭാതത്തിൽ തന്നെ നിങ്ങളുടെ മകനെ ആശുപത്രിയിൽ കൊണ്ടുവരിക. മൈ മദർ ടുക്ക് മീ ഏർലി മോർണിംഗ് ടു ദാറ്റ് ഹോസ്പിറ്റൽ. പ്രഭാതത്തിൽ തന്നെ, രാവിലെ തന്നെ എന്നെ എന്റെ അമ്മ ആശുപത്രിയിൽ കൊണ്ടുപോയി. Morning he did some tests. രാവിലെ ചില ടെസ്റ്റുകളൊക്കെ ചെയ്തു. And he operated. അതിനു ശേഷം ഒരു ശസ്ത്രക്രിയ ചെയ്തു. Oh, from that big abscess. ആ വലിയ abscess-ൽ നിന്ന് he drained half a bucket of pus from the back. ഒരുപാട് പഴുപ്പുകൾ ഞാൻ ഒഴുകാൻ തുടങ്ങി. And he told Ruben. എന്നിട്ട് പറഞ്ഞു, Ruben, you have been suffering for a couple of months. കുറേ മാസങ്ങളായി നീ കഷ്ടം അനുഭവിക്കുന്നു. You will be all right in 15 days. 15 ദിവസം കൊണ്ട് നീ ശരിയാകും. But after 2 days. എന്നാൽ 2 ദിവസങ്ങൾക്ക് ശേഷം he again operated me. പിന്നെയും ശസ്ത്രക്രിയ ചെയ്തു. He found that there were
much more pus in the body. എന്നാൽ ശരീരത്തിൽ മൊത്തം പഴുത്ത വ്രണമായിരിക്കുന്നതായി ഡോക്ടർ കണ്ടു. And he drained again lot of pus from the body. പിന്നെയും ഒരുപാട് പഴുപ്പ് പുറത്തേക്ക് മാറ്റി. Two surgeries were over. രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. He said in 15 days you will be all right. എന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല 15 ദിവസം കൊണ്ട് നീ ശരിയാകും. 15 days passed. 15 ദിവസം കഴിഞ്ഞു. 1 month passed. ഒരു മാസം കഴിഞ്ഞു. 2 months passed. രണ്ട് മാസം കഴിഞ്ഞു. Every night the dressing that I was having at the back of my ഓരോ പ്രാവശ്യവും ഡോക്ടർ ഇങ്ങനെ ഡ്രസ് ചെയ്തുകൊണ്ടിരുന്നു. The shirt that I used to wear, ഞാൻ ധരിച്ചിരുന്ന വസ്ത്രം. The bed sheet on which I used to sleep, ഞാൻ ഉറങ്ങിയിരുന്ന ബെഡ് ഷീറ്റ്. Morning by the time I used to get up, രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ. It was full of pus, അത് പഴുപ്പ് കൊണ്ട് നിറഞ്ഞിരുന്നു. It was full of blood, പഴുപ്പും രക്തവും കൊണ്ട് നിറഞ്ഞിരുന്നു. I used to see that bed sheet, ഞാൻ എപ്പോഴും ആ കിടക്ക വിരി കാണുമായിരുന്നു. I thought if my father sees, എന്റെ അപ്പൻ അത് കാണുകയാണെങ്കിൽ, oh his heart will break, അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു. If my mother sees, എൻ്റെ അമ്മ കാണുമെങ്കിൽ, she will start crying and crying, എൻ്റെ അമ്മ പൊട്ടിക്കരയും. I used to just take the bed sheet, അതുകൊണ്ട് ഞാൻ ബെഡ് ഷീറ്റ് പെട്ടെന്ന് എടുത്ത് and keep it in the bucket of water, ഞാൻ ബക്കറ്റിലെ വെള്ളത്തിൽ വെക്കുമായിരുന്നു. I used to take out my shirt, ഞാൻ എൻ്റെ ഉടുപ്പ് മാറ്റിയതിനു ശേഷം I used to put it in the bucket of water, അത് ബക്കറ്റിലെ വെള്ളത്തിൽ വെക്കുമായിരുന്നു. I could hide everything from my mother and father, അങ്ങനെല്ലാം ഞാൻ രഹസ്യമായി ഒളിച്ചു വെച്ചു. But I could not hide the smell, എന്നാൽ ഈ മനുഷ്യനെ എനിക്ക് ഒളിക്കാൻ കഴിഞ്ഞില്ല. I still remember, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, when my sweet mother used to stand next to me, എൻ്റെ ഈ അമ്മ എൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ, when she used to smell that pus and blood, ഈ പഴുപ്പും രക്തവും അതിന്റെ ദുർഗന്ധം എന്റെ അമ്മയുടെ മൂക്കിൽ അടിക്കുമ്പോൾ, I could see tears rolling down from her, ഞാൻ അമ്മ കരയുന്നത് കാണുമായിരുന്നു. Oh, she used to cry, അത് അവർ കരഞ്ഞുകൊണ്ടിരുന്നു. But helpless, എന്നാൽ നിസ്സഹായായി തീർന്നു. All that she could do is cry, അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നത് കരച്ചിൽ മാത്രമായിരുന്നു. After a couple of weeks, ചില ആഴ്ചകൾക്ക് ശേഷം, my father took me to another doctor, എന്റെ പിതാവ് എന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. He was a very renowned doctor, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ആയിരുന്നു. And that doctor began to treat me, അദ്ദേഹം എന്നെ ചികിത്സിക്കാൻ തുടങ്ങി. And finally found that, അവസാനം ഇങ്ങനെ കണ്ടുപിടിച്ചു, I was attacked with spinal tuberculosis, എനിക്ക് ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗത്തിന്റെ കാഠിന്യമായ അവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചു. And this was somewhere, you know, in 1979. 1979 കളിലാണ് ഈ സംഭവം. That time medicine was not that developed. ആ നാളുകളിൽ എന്റെ നാട്ടിൽ ഇത്രയും പ്രബലമായ മരുന്നുകൾ സുലഭമായിരുന്നില്ല. The doctor told my father, ഡോക്ടർ എന്റെ അപ്പനോട് പറഞ്ഞു, Sir, your son is attacked with spinal tuberculosis. നിങ്ങളുടെ മകന് സ്പൈനൽ ട്യൂബർകുലോസിസ് നട്ടെല്ലിൽ വരുന്ന ഒരുതരം ക്യാൻസർ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മകന്റെ ശരീരം മൊത്തം തകർന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ മെഡിക്കൽ സയൻസ് അനുസരിച്ച് നിങ്ങളുടെ മകൻ പരാലിസിസ് ആയി പോകാൻ സാധ്യതയുണ്ട്. But now he's still walking. പക്ഷവാതം വരാൻ സാധ്യതയുണ്ട്. It's something against. എന്നാൽ അതിനെതിരായിട്ട് ആ ചിന്തകൾക്കെതിരായിരിക്കുകയാണ്. He told my father, എന്റെ അപ്പൻ പറഞ്ഞു, Your son may live, എന്റെ മകൻ ജീവിക്കും. But he may not able to walk. ആ ഡോക്ടർ പറഞ്ഞു, ഒരുപക്ഷേ നിങ്ങളുടെ മകൻ ജീവിക്കുമായിരിക്കാം, രക്ഷപ്പെട്ടാലും നടക്കാൻ സാധ്യതയില്ല. Next day morning, അടുത്ത ദിവസം രാവിലെ, he took me to a mission hospital. എന്നെ വേറൊരു മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ഡോക്ടർ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയുവാൻ സ്ഥിരീകരിക്കാനായിട്ട് എന്നെ വേറൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ ഡോക്ടറും എല്ലാ പരിശോധനകളും നടത്തിയിട്ട് ആദ്യം പറഞ്ഞ ഡോക്ടറുടെ വാക്കുകൾ സ്ഥിരീകരിക്കുകയുണ്ടായി. ആ ഡോക്ടർ എന്റെ അടുക്കൽ വന്നു. I was lying on a stretcher. ഞാൻ ഒരു സ്ട്രക്ചറിൽ കിടക്കുകയാണ്. He asked me, അദ്ദേഹം എന്നോട് പറഞ്ഞു, Ruben, do you want to live? Ruben, നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? I said, what question you are asking? എന്ത് ചോദ്യമാണ് ഡോക്ടറെ താങ്കൾ ചോദിക്കുന്നത്? My mother carried me for 9 months in her womb. 9 മാസം അവളുടെ ഗർഭത്തിൽ അവൾ വഹിച്ചതാണ്. Gave me birth, doctor. എനിക്ക് ജന്മം തന്നു. She brought me up for 16 years, doctor. 16 വയസ്സ് വരെ അവർ എന്നെ വഹിച്ചു.